Hello friends, welcome back to my channel. In this video, we will see a 540 square feet area. We will see a plan and 3D design. We will see a video series in continuous night. That is a video. That is a cherry plot, a cherry budget, a video, a plan and 3D design. We will upload a video. That is a continuous night. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾ ചെറിയ പ്ലോട്ടിൽ അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ വീട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയും അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനും ഉപകാരപ്പെടും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നെ ഏതെങ്കിലും തരത്തിൽ കോൺടാക്ട് ചെയ്യണമെന്നുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഫോളോ ചെയ്ത് എന്നെ മെസ്സേജ് ചെയ്താൽ മതിയാവും ഈ ഒരു വീട് നമുക്ക് 2.5 സെന്റിലോ അല്ലെങ്കിൽ 3 സെന്റിലോ സുഖമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വീട് തന്നെയാണ് നിങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെയോ അല്ലെങ്കിൽ PMAY പദ്ധതിയിലൂടെയോ ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വീടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഈ ഒരു വീടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനിനെ സംബന്ധിച്ചുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം അതുപോലെ തന്നെ ഈ ഒരു വീട് സിംഗിൾ സ്റ്റോറി ആയിട്ട് തന്നെയാണ് അതായത് ഒറ്റ നില വീടായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്ലോപ്പിംഗ് റൂഫാണ് ഈ ഒരു വീടിനായിട്ട് കൊടുത്തിട്ടുള്ളത് അതായത് ഭാവിയിൽ മുകൾ ഭാഗത്തേക്ക് എടുക്കാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സ്ലോപ്പിംഗ് റൂഫ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഭാവിയിൽ മുകൾ ഭാഗത്ത് ഒരു നില എടുക്കാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലാറ്റ് റൂഫ് തന്നെയാണ് നല്ലത് അല്ലാത്ത പക്ഷം നമുക്ക് സ്ലോപ്പിംഗ് റൂഫൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് അത് വരും അതേസമയം ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ അതായത് നിങ്ങൾ മുകളിലത്തെ നില ഭാവിയിൽ എടുക്കണമെന്ന് ആഗ്രഹിച്ച് ഇപ്പോൾ വീട് നിർമ്മിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഉൾഭാഗത്ത് ഒരു സ്റ്റെയർ കേസ് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി എളുപ്പമായിട്ട് വരും ഈ ഒരു വീട് എന്ന് പറയുന്നത് തികച്ചും ഒരു ചെറിയ കുടുംബത്തെ പരിഗണിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് അതുകൊണ്ടാണ് മുകൾ ഭാഗത്തെ ഒരു നിലയൊന്നും പരിഗണിക്കാതിരുന്നത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡിസൈനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം അതിനനുസരിച്ചിട്ടുള്ള വീടുകളുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ ഡിസൈൻ മേക്കിംഗ് വീഡിയോ ആണ് അതായത് ഇത്തരത്തിലാണ് നമ്മളൊരു വീടിൻ്റെ ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് പ്ലാനിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് മുൻപായിട്ട് പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ പ്ലോട്ടിന് അനുസരിച്ചിട്ടായിരിക്കണം ഏതൊരു പ്ലാനും നിർമ്മിക്കേണ്ടത് അതായത് നിങ്ങളുടെ പ്ലോട്ടിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതിൽ ബിൽഡിംഗ് റൂൾസൊക്കെ പാലിക്കുന്ന രീതിയിലാകണം നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ ഇരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലോട്ടിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ അളവ് അതായത് സൈറ്റ് പ്ലാനാണ് ഉദ്ദേശിക്കുന്നത് അതാദ്യം തന്നെ സെറ്റാക്കി വെക്കുക അതിനുശേഷം വേണം ഏതെങ്കിലും ഒരു എൻജിനീയറെയോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെയോ കണ്ടിട്ട് ഈ ഒരു പ്ലാൻ വരയ്ക്കാനായിട്ട് സമീപിക്കാം ഇനി കാണിക്കാൻ പോകുന്ന ഈ വീടിൻ്റെ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലോട്ടിന് അത് അനുയോജ്യമായിട്ട് വരുന്ന ഡിസൈനാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് പോകാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് പ്ലാൻ നോക്കാം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 540 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ തറ വിസ്തീർണം വരുന്നത് നമുക്ക് പ്ലാനിങ്ങിൻ്റെ ലേഔട്ട് ഒന്ന് പരിശോധിക്കാം ഈയൊരു ഭാഗത്തു കൂടിയാണ് വീടിൻ്റെ എൻട്രി വരുന്നത് അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പ് കടന്ന് നേരെ എത്തുന്നത് സിറ്റ് ഔട്ടിലേക്കാണ് 200 സെൻറ്റിമീറ്റർ നീളവും അതായത് 2 മീറ്റർ നീളവും 320 സെൻറ്റിമീറ്റർ വീതിയുമാണ് ആ ഒരു സിറ്റ് ഔട്ടിനുള്ളത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് 2-3 ചെയറുകളൊക്കെ നമുക്കവിടെ ഇടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് മെയിൻ ഡോർ കാണാൻ സാധിക്കും ആ ഒരു മെയിൻ ഡോർ കടന്ന് നേരെ എത്തുന്നത് ലിവിംഗ് ഹാളിലേക്കാണ് ലിവിംഗ് ഹാളിൻ്റെ അളവ് 390 സെൻറ്റിമീറ്റർ നീളവും 300 സെൻറ്റിമീറ്റർ വീതിയുമാണ് അതുപോലെ തന്നെ ലിവിംഗ് ഹാളിൽ ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുള്ള ജനാലകളും ഈ ഒരു ഭാഗത്തായിട്ട് 2 പാളികളുള്ള ജനാലകളുമാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈനിൽ ആകെ ഒരു ബെഡ്റൂം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതായത് ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു ബെഡ്റൂം മാത്രമേ അവർക്ക് ആവശ്യമായിട്ടുള്ളൂ ആ ഒരു ബെഡ്റൂമിൻ്റെ സ്ഥാനം ലിവിംഗ് ഹാളിനോട് ചേർന്നിട്ട് അതായത് ലിവിംഗ് ഹാളിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു D1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്താണ് ഡോർ വരുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ അളവ് 290 സെൻറ്റിമീറ്റർ നീളവും 290 സെൻറ്റിമീറ്റർ വീതിയുമാണ് നീളവും വീതിയും സെയിം തന്നെയാണ് അതുപോലെ തന്നെ അടുക്കളയുടെ സ്ഥാനവും ഈ ഒരു ലിവിംഗ് ഹാളിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുക്കളയുടെ അളവ് 280 സെൻറ്റിമീറ്റർ നീളവും 290 സെൻറ്റിമീറ്റർ വീതിയുമാണ് അത്യാവശ്യം സൗകര്യമുള്ള ഒരു അടുക്കള തന്നെയാണ് അതിന് എക്സ്ട്രാ ആയിട്ട് അല്ലെങ്കിൽ അതിന് പുറമേ ഒരു വർക്ക് ഏരിയ കൂടി വരുന്നത് കൊണ്ട് വലിയ തരത്തിലുള്ള സൗകര്യ പ്രശ്നങ്ങളൊന്നും ആ ഒരു അടുക്കളയിൽ വരികയില്ല നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ഒരു തട്ടൊക്കെ വാർക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൗകര്യമുള്ള ഒരു അടുക്കള തന്നെയാണ് അടുക്കളയോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്കേരിയയുടെ സ്ഥാനം
160 സെൻറ്റിമീറ്റർ നീളവും 290 സെൻറ്റിമീറ്റർ വീതിയുമാണ് ആ ഒരു വർക്ക് ഏരിയക്കുള്ളത്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് സ്റ്റെപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഈയൊരു ഡിസൈനിൽ ആകെ ഒരു കോമൺ ടോയ്ലറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ട് തന്നെ ആകെ ഒരു ബാത്റൂം മാത്രമേ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ആ ഒരു ബാത്റൂമിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിൻ്റെ സ്ഥാനം ഈയൊരു ഭാഗത്തായിട്ടാണ്, അതായത് വർക്ക് ഏരിയയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ടോയ്ലറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 160 സെൻറ്റിമീറ്റർ നീളവും 160 സെൻറ്റിമീറ്റർ വീതിയുമാണ് ആ ഒരു ടോയ്ലറ്റിനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലാനിനെ സംബന്ധിച്ച്, അതായത് ഈ ഒരു പ്ലാനിൻ്റെ ബേസിക് ലേ ഔട്ടായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലോട്ടിന് ഈ ഒരു പ്ലാൻ ചേരുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാനിലേക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഈ ഒരു വീടിന് എത്ര ടോട്ടൽ ഫുൾ ഫിനിഷിംഗ് കോസ്റ്റ് ആവും എന്നായിരിക്കും. അതായത് നിങ്ങൾ ഏതൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, അതിനെ സംബന്ധിച്ചായിരിക്കും നിങ്ങളുടെ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരിക. അതുകൊണ്ട് തന്നെ ലാറ്ററൈറ്റ് സ്റ്റോൺ അഥവാ കല്ല് ചെങ്കല്ല് വെച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയോളം ഇന്നത്തെ മെറ്റീരിയൽ പ്രൈസ് റേഞ്ചിൽ ഫുൾ ഫിനിഷിംഗ് കോസ്റ്റായിട്ട് വരും. അതായത് ഇപ്പോൾ മെറ്റീരിയൽസിനൊക്കെ പൈസ കൂടിക്കൊണ്ട് വരികയാണ്, ദിനം പ്രതി ഓരോ മെറ്റീരിയൽസിനും പൈസ കൂടിക്കൊണ്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വീട് പണി പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറേ കൂടി മെറ്റീരിയൽസിൻ്റെ പൈസ ലാഭിക്കാനായിട്ട് കഴിയും. കാരണം കൂടുതൽ ടൈം ആവും തോറും ഈ ഒരു മെറ്റീരിയൽസിനും വില കൂടുക മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ഭാവിയിലേക്ക് മുകൾ ഭാഗത്ത് ഒരു നില എടുക്കാനായിട്ട് ആഗ്രഹിച്ച് വീട് വെക്കുന്ന ആളാണെങ്കിൽ, അതായത് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് നിലയുള്ള വീട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, പലരും ചെയ്യാറുള്ളത് ഇപ്പോൾ താഴത്തെ ഭാഗം എടുത്തിട്ട് ഭാവിയിൽ മുകൾ ഭാഗത്ത് ഒരു നില എടുക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന സ്ലോപ്പ് റൂഫിന് പകരം ഫ്ലാറ്റ് റൂഫായിട്ട് അത് മാറ്റുക. അതുപോലെ ഉൾഭാഗത്ത് നിന്ന് ഒരു സ്റ്റെയർ കേസ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആദ്യം തന്നെ ആ ഒരു സ്റ്റെയർ കേസ് നിർമ്മിച്ച് വെക്കുക. അല്ലാത്ത പക്ഷം പുറം ഭാഗത്ത് നിന്ന് ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ്, അതായത് സ്റ്റീൽ കൊണ്ടൊക്കെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന സ്റ്റെയർ കേസൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ആ രീതിയിലും നമുക്ക് ആലോചിക്കാം. നിങ്ങൾക്ക് ഈ വീടിൻ്റെ എലിവേഷൻ അല്ലെങ്കിൽ 3D ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ ഇത്തരത്തിൽ ചെറിയ പ്ലോട്ടിലോ അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റിലോ നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരുപാട് വീടുകളുടെ പ്ലാനും 3D ഡിസൈനും അടങ്ങിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വർക്ക് നടന്നു വരികയാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ച വീടുകളുടെ ഹോം ടൂർ വീഡിയോസും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരുകയുള്ളൂ. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.